ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ കറണ്ട് അഫെയറിൻ്റെ പുതിയൊരു പാർട്ടിലേക്കാണ് കടക്കുന്നത്. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ കറണ്ട് അഫെയറിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ആരോഗ്യ മേഖലയിലെ സഹകരണത്തിന് കേരളവുമായി ധാരണയിൽ ഏർപ്പെട്ട രാജ്യം. ആരോഗ്യ മേഖലയിലെ സഹകരണത്തിന് കേരളവുമായി ധാരണയിൽ ഏർപ്പെട്ട രാജ്യം ഏത്? മാലിദ്വീപ്. മാലിദ്വീപാണ് ആരോഗ്യ മേഖലയിലെ സഹകരണത്തിന് കേരളവുമായി ധാരണയിൽ ഏർപ്പെട്ട രാജ്യം. അടുത്തത്, ഭിന്നശേഷിക്കാർക്കും കുടുംബാംഗങ്ങൾക്കുമായി സാമൂഹിക നീതി വകുപ്പ് ആരംഭിക്കുന്ന സഹായ കേന്ദ്രങ്ങൾ, അതായത് സ്കീമാണ് ചോദിച്ചത്, ഭിന്നശേഷിക്കാർക്കും അവരുടെ കുടുംബങ്ങൾക്കുമായിട്ട് സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച സ്കീം ഏത് സ്കീമാണ്? സഹജീവനം. സഹജീവനം സ്കീമാണ് ഭിന്നശേഷിക്കാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമായി സാമൂഹിക നീതി വകുപ്പ് ആരംഭിക്കുന്ന ഒരു സഹായ കേന്ദ്രം അഥവാ സ്കീം. ഇ ഗവേൺസിനുള്ള ദേശീയ അവാർഡിലേക്ക് കേരളത്തിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട പദ്ധതി. ഇ ഗവേൺസിനുള്ള ദേശീയ അവാർഡിലേക്ക് കേരളത്തിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട പദ്ധതി ഏത്? സേഫ് കൊല്ലം. സേഫ് കൊല്ലമാണ് ഇ ഗവേൺസിനുള്ള ദേശീയ അവാർഡിൽ കേരളത്തിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട പദ്ധതി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആലപ്പുഴ നഗരസഭയിൽ ആരംഭിച്ച മെഗാ വാക്സിനേഷൻ ക്യാമ്പ്. ഇതൊരു കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, അതായത് ഇമ്പോർട്ടൻ്റ് റാങ്ക് മേക്കിംഗ് ആവാൻ ചാൻസ് ഉള്ള ഒരു വലിയൊരു ആലപ്പുഴ ജില്ലയിൽ കോവിഡ് പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട് ഒരു മെഗാ വാക്സിനേഷൻ ക്യാമ്പ് ആരംഭിച്ചിരുന്നു. മെഗാ വാക്സിനേഷൻ ക്യാമ്പ് ആദ്യം അവരാണ് തുടങ്ങുന്നത്. വാക്സി ഡ്രൈവ് 2021 എന്നാണ് അതിൻ്റെ പേര്. വാക്സി ഡ്രൈവ് 2021. ഇന്ത്യയിലെ ആദ്യ കിസാൻ റെയിൽ ട്രെയിൻ ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ പ്രദേശങ്ങളെയാണ്? ഇന്ത്യയിലെ ആദ്യ കിസാൻ റെയിൽ ട്രെയിൻ ഏതൊക്കെ പ്രദേശങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? കിസാൻ റെയിൽ ട്രെയിൻ മഹാരാഷ്ട്രയെയും ബീഹാറിനെയും ബീഹാറിനെയാണ് കിസാൻ റെയിൽ ട്രെയിൻ ബന്ധിപ്പിക്കുന്നത്. കിസാൻ റെയിൽ ട്രെയിൻ മഹാരാഷ്ട്ര ദെൻ ബീഹാർ. ഏത് യുദ്ധ വിമാനങ്ങളുടെ സേവനമാണ് 2020 ജനുവരിയിൽ ഇന്ത്യൻ വ്യോമസേന അവസാനിപ്പിച്ചത്? അതായത് 2020 ജനുവരിയിൽ ഏത് യുദ്ധ വിമാനത്തിൻ്റെ സേവനമാണ് ഇന്ത്യൻ വ്യോമസേന അവസാനിപ്പിച്ചത്? MiG-27. MiG-27 സേവനം ഇപ്പോഴില്ല. ഇന്ത്യയുടെ വ്യോമസേന അവസാനിപ്പിച്ചു കഴിഞ്ഞ കൊല്ലം 2020 അത് അവസാനിപ്പിച്ചു. വാട്സപ്പിന് ബദലായി കേന്ദ്ര സർക്കാർ തദ്ദേശീയമായി വികസിപ്പിച്ച മൊബൈൽ അപ്ലിക്കേഷൻ ഏത് മൊബൈൽ അപ്ലിക്കേഷനാണ് വാട്സപ്പിന് ബദലായി കേന്ദ്ര സർക്കാർ തദ്ദേശീയമായി വികസിപ്പിച്ചത്? സാൻഡസ്. സാൻഡസ് അപ്ലിക്കേഷനാണ്, മൊബൈൽ അപ്ലിക്കേഷനാണ് വാട്സപ്പിന് പകരമായിട്ട് കേന്ദ്ര സർക്കാർ തദ്ദേശീയമായി വികസിപ്പിച്ച ഒരു മൊബൈൽ അപ്ലിക്കേഷൻ. 2019-20 ഇന്ത്യയുടെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് തയ്യാറാക്കിയത് ആര്? ആരാണ് 2019-20 ഇന്ത്യയുടെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് തയ്യാറാക്കിയത്? കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യം. കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യമാണ് 2019-20 ഇന്ത്യയുടെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. അടുത്തത്, ക്യാബിനറ്റ് റാങ്കോടെ സംസ്ഥാന സർക്കാരിൻ്റെ ചീഫ് വിപ്പായി നിയമിക്കാൻ മന്ത്രിസഭയെ തീരുമാനിച്ചത് ആരെയാണ്? ആരെയാണ് ക്യാബിനറ്റ് റാങ്കോടെ സംസ്ഥാന സർക്കാരിൻ്റെ ചീഫ് വിപ്പായി നിയമിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചത്? എൻ ജയരാജനെയാണ് ക്യാബിനറ്റ് റാങ്കോടെ സംസ്ഥാന സർക്കാരിൻ്റെ ചീഫ് വിപ്പായി നിയമിക്കാൻ മന്ത്രിസഭ തീരുമാനിക്കുന്നത്. അടുത്തത്, ലോകത്തിലെ ആദ്യ ഗോത്രഭാഷയിൽ എടുത്ത സിനിമ ഏത്? ഗോത്രഭാഷയിൽ എടുത്ത ലോകത്തിലെ ആദ്യ സിനിമയാണ് നേതാജി. നേതാജി ഗോത്രഭാഷയിലെടുത്ത ലോകത്തിലെ തന്നെ ആദ്യത്തെ സിനിമയാണ്. യുവശക്തി കൊറോണ മുക്തി അഭിയാൻ. യുവശക്തി കൊറോണ മുക്തി അഭിയാൻ ആരംഭിച്ച സംസ്ഥാനം ഏത്? ഏത് സംസ്ഥാനമാണ് യുവശക്തി കൊറോണ മുക്തി അഭിയാൻ ആരംഭിച്ചത്? മധ്യപ്രദേശ്. മധ്യപ്രദേശ് സംസ്ഥാനമാണ് യുവശക്തി കൊറോണ മുക്തി അഭിയാൻ ആരംഭിച്ചത്. യുവശക്തി കൊറോണ മുക്തി അഭിയാൻ ആരംഭിച്ച സംസ്ഥാനമാണ് മധ്യപ്രദേശ്.
അടുത്തത് നാസയുടെ ആദ്യ വ്യാഴ ദൗത്യം ഏത് വർഷം ആരംഭിക്കും? നാസ വ്യാഴ ദൗത്യം ആരംഭിക്കാൻ തീരുമാനിച്ചത് എന്നാണ്, ഏത് വർഷത്തിലാണ് നാസ വ്യാഴ ദൗത്യം തീരുമാനിച്ചത്? 2028 നാസയുടെ ആദ്യ വ്യാഴ ദൗത്യം ആരംഭിക്കുന്നത്. അടുത്തത് കേരളത്തിൽ ആദ്യത്തെ LNG ബസ് സർവീസ് ആരംഭിക്കുന്നത് എവിടെയാണ്? ഏത് ജില്ലയിലാണ് LNG ബസ് സർവീസ് കേരളത്തിൽ ആദ്യമായിട്ട് ആരംഭിക്കുന്നത്? തിരുവനന്തപുരം ജില്ലയിലാണ് LNG ബസ് സർവീസ് കേരളത്തിൽ ആദ്യമായിട്ട് ആരംഭിക്കാൻ പോകുന്നത്. ക്ലിയർ. അടുത്തത് 2019 നവംബർ 9 വിധിപ്രഖ്യാപനം നടന്ന അയോധ്യ കേസ്, അതിൻ്റെ 5-അംഗ ബെഞ്ചിൻ്റെ തലവൻ ആരായിരുന്നു? രഞ്ജൻ ഗൊഗോയാണ് ഈ അയോധ്യ കേസിൻ്റെ ബെഞ്ചിൻ്റെ തലവൻ. 2020 ക്രിക്കറ്റിൽ 500 വിക്കറ്റ് നേട്ടം കൈവരിച്ച ആദ്യ ക്രിക്കറ്റ് താരം, 500 വിക്കറ്റ് 2020 ക്രിക്കറ്റിൽ നേടിയ ആദ്യത്തെ ക്രിക്കറ്റ് താരം ഡെയ്ൻ ബ്രാവോ ആണ് 2020 ക്രിക്കറ്റിൽ 500 വിക്കറ്റ് നേട്ടം കൈവരിച്ച ആദ്യ ക്രിക്കറ്റ് താരം. അടുത്ത ക്വസ്റ്റ്യൻ, 2020 നീതി ആയോഗ് ഇന്നോവേഷൻ ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം, 2020 നീതി ആയോഗ് ഇന്നോവേഷൻ ഇൻഡെക്സ് ഒന്നാമതെത്തിയ സംസ്ഥാനം കർണാടക. അപ്പോൾ ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമാണ്. അതിൻ്റെ തീം, 2021 ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ തീം എന്തായിരുന്നു? യോഗ ഫോർ വെൽനെസ് എന്നാണ് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ തീം. 2014 മുതലാണ് യോഗാ ദിനം ആചരിക്കാൻ തുടങ്ങിയത്. ഇന്ത്യക്ക് പുറത്ത് ആദ്യ യോഗ യൂണിവേഴ്സിറ്റി ആരംഭിച്ചത് ലോസ് ഏഞ്ചൽസിലാണ് ഇന്ത്യക്ക് പുറത്തുള്ള ആദ്യ യോഗ യൂണിവേഴ്സിറ്റി വരുന്നത്. അടുത്തത് ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ ഗെയിമിംഗ് സോൺ നിലവിൽ വന്ന റെയിൽവേ സ്റ്റേഷൻ. വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷൻ. അടുത്തത് ആഫ്രിക്കയുടെ മുത്ത് എന്ന് മോദി വിശേഷിപ്പിച്ച രാജ്യം ഏത്? ഒരു കറണ്ട് അഫെയറാണ്. ആഫ്രിക്കയുടെ മുത്ത് എന്ന് മോദി ഈ അടുത്ത് വിശേഷിപ്പിക്കേണ്ട ഒരു രാജ്യത്തെ ഏതാണ്? ഉഗാണ്ടയാണ് കേട്ടോ. അടുത്തത് ലോകത്തിലെ നീളം കൂടിയ മണൽക്കല്ല് ഗുഹ ഈയിടെ കണ്ടെത്തുകയുണ്ടായി. ഏത് സംസ്ഥാനത്താണ് ലോകത്തിലെ തന്നെ നീളം കൂടിയ മണൽക്കല്ല് ഗുഹ കണ്ടെത്തിയത്? മേഘാലയയിലാണ് കണ്ടെത്തിയത്. രാമായണം പ്രമേയമാക്കി പോസ്റ്റൽ സ്റ്റാമ്പ് ഇറക്കിയത് ഏത് രാജ്യമാണ് രാമായണം പ്രമേയമാക്കി പോസ്റ്റൽ സ്റ്റാമ്പ് ഇറക്കിയത്? ഇന്തോനേഷ്യയാണ് രാമായണം പ്രമേയമാക്കി പോസ്റ്റൽ സ്റ്റാമ്പ് ഇറക്കിയത്. 2021 സെൻസസ് എത്ര ഭാഷകളിൽ പ്രസിദ്ധീകരിക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്? 2021 സെൻസസ് എത്ര ഭാഷകളിൽ പ്രസിദ്ധീകരിക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്? 16 ഭാഷകളിൽ പ്രസിദ്ധീകരിക്കാനാണ് 2021 സെൻസസ് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത്. ഇന്ത്യയിലെ ഉയരം കൂടിയ അശോകചക്രത്തിൻ്റെ മാതൃക വന്നത് എവിടെയാണ്? ഹരിയാനയിലാണ്. അടുത്തത് വളരെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയുള്ള ക്വസ്റ്റ്യൻ ആണ്. പറമ്പിക്കുളം ആളിയാർ അന്തർ സംസ്ഥാന നദീജല കരാർ ഏതൊക്കെ സ്റ്റേറ്റ്സ് തമ്മിലാണ്? പറമ്പിക്കുളം എന്ന് പറയുമ്പോൾ കേരളം, ആളിയാർ തമിഴ്നാടാണ്. അപ്പോൾ പറമ്പിക്കുളം ആളിയാർ അന്തർ സംസ്ഥാന നദീജല കരാർ കേരളവും തമിഴ്നാടും തമ്മിൽ. 2020 ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായ ഈ വിധാൻ പദ്ധതിയുടെ പേപ്പർ രഹിത അസംബ്ലിയായി മാറിയ സംസ്ഥാനം. 2020 ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി ഈ വിധാൻ പദ്ധതിയുടെ പേപ്പർ രഹിത അസംബ്ലിയായി മാറിയ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. 2021 സെൻസസ് എത്ര ഭാഷകൾ പ്രസിദ്ധീകരിക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്? 16 ഭാഷകളിൽ.
ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെ? ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെ? ന്യൂഡൽഹി. ന്യൂഡൽഹിയിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെ മ്യൂസിയം നിലവിൽ വരുന്നത്. അടുത്തത്, കോവിഡ് 19 തടയുന്നതിനായി ഒന്നാം ഘട്ടം ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച സംസ്ഥാനം? കോവിഡ് 19 തടയുന്നതിനായി ഒന്നാം ഘട്ടം ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് രാജസ്ഥാൻ. രാജസ്ഥാൻ സംസ്ഥാനം. ബ്രിട്ടനിൽ കണ്ടെത്തിയ കോവിഡ് വകഭേദത്തിന് നൽകിയ പേരെന്ത്? ബ്രിട്ടനിൽ കണ്ടെത്തിയ കോവിഡ് വകഭേദം എന്ത് പേരാ നൽകിയത്? ആൽഫ. ആൽഫ എന്നാണ് ബ്രിട്ടനിൽ കണ്ടെത്തിയ കോവിഡ് വകഭേദത്തിന് നൽകിയ പേര്. അടുത്തത്, സ്വന്തമായി ജലനയം ആരംഭിച്ച ആദ്യ സംസ്ഥാനം? സ്വന്തമായിട്ട് ജലനയം സ്വന്തമായി ജലനയം ആരംഭിച്ച ആദ്യ സംസ്ഥാനമാണ് മേഘാലയ. മേഘാലയ സംസ്ഥാനമാണ് സ്വന്തമായി ജലനയം ആരംഭിച്ച ആദ്യ സംസ്ഥാനം. ഇന്ത്യയിൽ ട്രാൻസ്ജെൻഡർ അവകാശ സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്ന്? ഇന്ത്യയിൽ ട്രാൻസ്ജെൻഡർ അവകാശ സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്ന്? 2020 ജനുവരി 10. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. 2020 ജനുവരി 10 ഇന്ത്യയിൽ ട്രാൻസ്ജെൻഡർ അവകാശ സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വരുന്നത്. സ്കിൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന ആദ്യ വടക്ക് കിഴക്കൻ സംസ്ഥാനം? സ്കിൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന ആദ്യ വടക്ക് കിഴക്കൻ സംസ്ഥാനമാണ് അസം. അസം സംസ്ഥാനത്തിലാണ് സ്കിൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന ആദ്യ വടക്ക് കിഴക്കൻ സംസ്ഥാനം. അടുത്തത്, 2021 നാറ്റോ ഉച്ചകോടിയുടെ വേദി. 2021 നാറ്റോ ഉച്ചകോടിയുടെ വേദി ബ്രസൽസ് ആണ്. ബ്രസൽസ്. 2021 നാറ്റോ ഉച്ചകോടി വേദി ബ്രസൽസ്. 2021 മാർച്ചിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ക്ഷയരോഗ വിമുക്തമായി പ്രഖ്യാപിച്ച കേന്ദ്രഭരണ പ്രദേശം? ഏത് കേന്ദ്രഭരണ പ്രദേശത്തെയാണ് 2021 മാർച്ചിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ക്ഷയരോഗ വിമുക്തമായി പ്രഖ്യാപിച്ചത്? ലക്ഷദ്വീപ്. ലക്ഷദ്വീപിനെയാണ് ആരോഗ്യ മന്ത്രാലയം ക്ഷയരോഗ വിമുക്തമായിട്ട് പ്രഖ്യാപിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ചെറിയ സ്വർണ്ണ നാണയം നിർമ്മിച്ച രാജ്യം? ഏത് രാജ്യമാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ സ്വർണ്ണ നാണയം നിർമ്മിക്കുന്നത്? ഇതൊരു പ്രീവിയസ് ഞാൻ ഓൾറെഡി എടുത്തതാണ്, പാർട്ടിൽ മുൻപത്തെ പാർട്ടിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ സ്വർണ്ണ നാണയം നിർമ്മിച്ചത് സ്വിറ്റ്സർലാൻഡ്. സ്വിറ്റ്സർലാൻഡ്. ഇന്ത്യ ഇൻ ഡിസ്ട്രസ് എന്ന ബുക്ക് എഴുതിയത് ആര്? ഇന്ത്യ ഇൻ ഡിസ്ട്രസ് എന്ന ബുക്ക് എഴുതിയത് ആര്? മമതാ ബാനർജി. മമതാ ബാനർജിയാണ് ഇന്ത്യ ഇൻ ഡിസ്ട്രസ് എന്ന ബുക്ക് എഴുതുന്നത്. 2022 ലോകകപ്പ് ക്രിക്കറ്റ് വേദി. 2022 ലോകകപ്പ് ക്രിക്കറ്റ് വേദി എവിടെ? ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിലാണ് 2022 ക്രിക്കറ്റ് വേൾഡ് കപ്പ്. അടുത്തത്, ഇന്ത്യയിൽ ആദ്യമായി ചെസ് ടൂറിസം ആരംഭിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? ഏത് സംസ്ഥാനത്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ചെസ് ടൂറിസം ആരംഭിക്കുന്നത്? ടൂറിസം എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് കേരളം ഓർമ്മ വരണം. അപ്പോൾ ചെസ് ടൂറിസവും കേരളം തന്നെയാണ്. ഓക്കെ, അടുത്തത്, ഇന്ത്യൻ റെയിൽവേയുടെ റെസ്റ്റോറൻറ്റ് ഓൺ വീൽസ് നിലവിൽ വന്നത് എവിടെ? ഇന്ത്യൻ റെയിൽവേയുടെ റെസ്റ്റോറൻറ്റ് ഓൺ വീൽസ് നിലവിൽ വന്നത് അസൻസോൾ. അസൻസോളിലാണ് ഇന്ത്യൻ റെയിൽവേയുടെ റെസ്റ്റോറൻറ്റ് ഓൺ വീൽസ് നിലവിൽ വരുന്നത്. അടുത്തത്, ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും ഉയരം കൂടിയ പിയർ ബ്രിഡ്ജ് നിലവിൽ വരുന്നത് എവിടെ? പിയർ ബ്രിഡ്ജ് ഇന്ത്യൻ റെയിൽവേയുടെ അത് ഏറ്റവും ഉയരം കൂടിയ പിയർ ബ്രിഡ്ജ് ഇന്ത്യൻ റെയിൽവേയുടെ നിലവിൽ വരുന്നത് മണിപ്പൂരിലാണ്. മണിപ്പൂർ. തായ്വാൻ സുപ്രീം മാസ്റ്റർ ചിങ്ഹായ് ഇൻ്റർനാഷണലിൻ്റെ വേൾഡ് പ്രൊട്ടക്ഷൻ അവാർഡ് ലഭിച്ച കോട്ടയം സ്വദേശി. തായ്വാൻ സുപ്രീം മാസ്റ്റർ ചിങ്ഹായ് ഇൻ്റർനാഷണലിൻ്റെ വേൾഡ് പ്രൊട്ടക്ഷൻ അവാർഡ് ലഭിച്ച കോട്ടയം സ്വദേശിയായ വ്യക്തി രാജപ്പൻ. രാജപ്പനാണ് തായ്വാൻ സുപ്രീം മാസ്റ്റർ ചിങ്ഹായ് ഇൻ്റർനാഷണലിൻ്റെ വേൾഡ് പ്രൊട്ടക്ഷൻ അവാർഡ് ലഭിച്ച കോട്ടയം സ്വദേശി രാജപ്പൻ.
2020 ശൗര്യചക്രയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയായ വ്യോമസേന വിംഗ് കമാൻഡർ. 2020 ശൗര്യചക്രയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയായ വ്യോമസേന വിംഗ് കമാൻഡറിൻ്റെ പേര് വിശാഖ് നായർ. വിശാഖ് നായരാണ് 2020 ശൗര്യചക്രയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയായ വ്യോമസേന വിംഗ് കമാൻഡർ. ക്ലിയർ. അടുത്തത്, 2020 ഓഗസ്റ്റിൽ അന്തരിച്ച പുനലൂർ രാജൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 2020 ഓഗസ്റ്റിൽ അന്തരിച്ച പുനലൂർ രാജൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫോട്ടോഗ്രാഫി. ഫോട്ടോഗ്രാഫിയാണ് പുനലൂർ രാജൻ. പുനലൂർ രാജൻ ഫോട്ടോഗ്രാഫിയായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. UNEP യുടെ ഗുഡ് വിൽ അംബാസിഡർ. UNEP യുടെ ഗുഡ് വിൽ അംബാസിഡർ ആരാണ് UNEP യുടെ ഗുഡ് വിൽ അംബാസിഡർ? UNEP യുടെ ഗുഡ് വിൽ അംബാസിഡർ ദിയാമിർസ. ദിയാമിർസയാണ് UNEP യുടെ ഗുഡ് വിൽ അംബാസിഡർ. അടുത്തിടെ ഇന്ത്യയിലെ ആദ്യ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് പ്ലാസ നിലവിൽ വന്നത് എവിടെ? ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് പ്ലാസ നിലവിൽ വന്നത് ഡൽഹിയിലാണ്. ഡൽഹിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് പ്ലാസ നിലവിൽ വരുന്നത്. ആസാമിൽ പുതിയതായി നിലവിൽ വരുന്ന ദേശീയോദ്യാനം ഏതാണ്? ആസാമിൽ പുതിയതായി നിലവിൽ വരുന്ന ദേശീയോദ്യാനം റൈമോണ. റൈമോണയാണ് ആസാമിൽ പുതിയതായി നിലവിൽ വരുന്ന ദേശീയോദ്യാനം. റൈമോണ. റൈമോണ. അടുത്തത്, സംസ്ഥാനത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി. സംസ്ഥാനത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് കേരള എക്കണോമി വിഷൻ. കേരള എക്കണോമി വിഷൻ. സ്വകാര്യമേഖലയിൽ 50,000 രൂപ വരെയുള്ള മാസശമ്പളമുള്ള ജോലികൾക്ക് 75% പ്രാദേശിക സംവരണം ഏർപ്പെടുത്തിയ നിയമം പാസാക്കിയ സംസ്ഥാനം. പ്രാദേശിക സംവരണം 75% സ്വകാര്യ മേഖലയിൽ ഏത് സ്റ്റേറ്റാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞ ഒരു ക്വസ്റ്റ്യനാണത്. ഹരിയാന. ഹരിയാന സ്റ്റേറ്റിലാണ് ഇങ്ങനെ ഒരു സംവരണം വന്നിരിക്കുന്നത് കേട്ടോ. അടുത്തത്, ഡിങ്കോ സിംഗ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡിങ്കോ സിംഗ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബോക്സിംഗ്. ബോക്സിങ്ങാണ് ഡിങ്കോ സിംഗ്. ഡിങ്കോ സിംഗ് ബോക്സിംഗ്. 2032 ഒളിമ്പിക്സ് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. 2032 ഒരു ഒളിമ്പിക്സ് നടക്കുകയാണെങ്കിൽ അതിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത്? ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയാണ് 2032 ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്നത്. അടുത്തത്, രണ്ടാം പിണറായി സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് അവതരണത്തിന് എടുത്ത സമയം എത്ര? രണ്ടാം പിണറായി സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് അവതരണത്തിന് എടുത്ത സമയം 61 മിനിറ്റ്. 61 മിനിറ്റ്. 2020 ക്രിക്കറ്റിൽ അതിവേഗം 1000 റൺസ് തികയ്ക്കുന്ന റെക്കോർഡിനുടമയായത് ആര്? 2020 ക്രിക്കറ്റിൽ അതിവേഗം 1000 റൺസ് തികയ്ക്കുന്ന റെക്കോർഡിന് ഉടമയായത് ഡേവിഡ് മെലാൻ. ഇംഗ്ലണ്ട് കളിക്കാരനാണ് ഡേവിഡ് മെലാൻ. അദ്ദേഹമാണ് 2020 ക്രിക്കറ്റിൽ അതിവേഗം 1000 റൺസ് തികയ്ക്കുന്ന റെക്കോർഡിന് അർഹനായത്. സൗജന്യ തപാൽ വകുപ്പ് ആദ്യത്തെ സൗജന്യ ഡിജിറ്റൽ പാഴ്സൽ ലോക്കർ സേവനം ആരംഭിച്ച നഗരം. സൗജന്യ ഡിജിറ്റൽ പാഴ്സൽ ലോക്കർ സേവനം ആരംഭിച്ച നഗരം, അതും തപാൽ വകുപ്പിൻ്റെ കേട്ടോ. തപാൽ വകുപ്പിൻ്റെ ആദ്യത്തെ സൗജന്യ ഡിജിറ്റൽ പാഴ്സൽ ലോക്കർ സേവനം ആരംഭിച്ചത് കൊൽക്കത്തയിലാണ്. കൊൽക്കത്ത. റോബോട്ടിനെ ഉപയോഗിച്ച് ലേഖനം എഴുതിയ ബ്രിട്ടീഷ് പത്രം. റോബോട്ടിനെ ഉപയോഗിച്ച് ലേഖനം എഴുതിയ ബ്രിട്ടീഷ് പത്രമാണ് ദി ഗാർഡിയൻ. ദി ഗാർഡിയൻ. 2020 സെപ്റ്റംബറിൽ ചൈനയിൽ കണ്ടെത്തിയ വായുവിലൂടെ പകരുന്ന പുതിയ ബാക്ടീരിയ രോഗം. പുതിയൊരു ബാക്ടീരിയ രോഗം ചൈനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതും വായുവിലൂടെ പകരുന്നത് ഏത് രോഗമാണ്? ബ്രൂസെല്ലോസിസ്. ബ്രൂസെല്ലോസിസ് രോഗമാണ് ചൈനയിൽ പുതിയതായിട്ട് കണ്ടെത്തിയ ബാക്ടീരിയ രോഗം.
അടുത്തത് സംസ്ഥാനത്തെ ആദ്യ വെർച്വൽ കോടതി. സംസ്ഥാനത്തെ ആദ്യത്തെ വെർച്വൽ കോടതി പ്രവർത്തനം ആരംഭിച്ച ജില്ല എറണാകുളം. എറണാകുളം ജില്ലയിലാണ് സംസ്ഥാനത്തെ ആദ്യത്തെ വെർച്വൽ കോടതി പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇന്ത്യയിലാദ്യമായിട്ട് സർക്കാർ മേഖലയിൽ ഒ ടി ടി ഓവർ ദി ടോപ്പ് പ്ലാറ്റ്ഫോം നിർമ്മിക്കുന്ന സംസ്ഥാനമേത്? ഞാൻ പ്രീവിയസ് ചോദിച്ചതാണ്, ഇന്ത്യയിലാദ്യമായി സർക്കാർ മേഖലയിൽ ഒ ടി ടി ഓവർ ദി ടോപ്പ് പ്ലാറ്റ്ഫോം നിർമ്മിക്കുന്ന സംസ്ഥാനമാണ് കേരളം. 47 വർഷങ്ങൾക്ക് ശേഷം യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പടിയിറങ്ങിയ രാജ്യം. 47 വർഷങ്ങൾക്ക് ശേഷം യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പടിയിറങ്ങിയ രാജ്യമാണ് ബ്രിട്ടൻ. 47 വർഷങ്ങൾക്ക് ശേഷം ആണെന്നുകൂടി ഓർമ്മിക്കാം. അടുത്തത് അമേരിക്കയിൽ ഫെഡറൽ ജഡ്ജായി നിയമിക്കപ്പെട്ട ഇന്ത്യൻ വംശജ. അമേരിക്കയിലെ ഫെഡറൽ ജഡ്ജായി നിയമിക്കപ്പെട്ട ഇന്ത്യൻ വംശജയാണ് സരള വിദ്യ നഗല. സരള വിദ്യ നഗല അമേരിക്കയിൽ ഫെഡറൽ ജഡ്ജായി നിയമിക്കപ്പെട്ട ഇന്ത്യൻ വംശജയാണ്.